ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ചെമ്പരത്തിത്താളി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചെമ്പരത്തിത്താളിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെമ്പരത്തിത്താളി ഉണ്ടാക്കിയിട്ട് മുടിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും മുടി കൊഴിച്ചുള്ള താരൻ്റെ പ്രശ്നങ്ങളോ ഉണ്ടാവില്ല. അതുപോലെ തന്നെ അകാലം നിറം ഉണ്ടാവില്ല, മുടിക്ക് നല്ല കറുപ്പ് നിറം ഉണ്ടായിരിക്കും, മുടി നന്നായിട്ട് വളരും, അത് നല്ല ഉള്ളോട് കൂടിയിട്ട് നല്ല നീളത്തിൽ തന്നെ മുടി വളർന്ന് കിട്ടും ചെയ്യും. അപ്പോൾ അത് നമ്മൾ ആഴ്ചയിൽ ഒറ്റ തവണ മുടിയിലിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മുടിയിൽ നല്ല മാറ്റങ്ങളാണ് വന്ന് ചേരുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഈ താളി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചെറുപയറാണ്. അപ്പോൾ ഈ ഒരു ചെറുപയർ ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചതാണ്. അപ്പോൾ അത് ഞാൻ ഏതാണ്ട് ഒരു 2 ടീസ്പൂണോളം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറുപയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിലുണ്ടാകുന്ന താരനെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. താരൻ മാറിക്കിട്ടും, അതുപോലെ മുടി കൊഴിച്ചിൽ മാറിക്കിട്ടും, മുടി നന്നായിട്ട് വളരാനും ഒക്കെ ഈ ഒരു ചെറുപയറിൻ്റെ താളി വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ചെറുപയർ മാത്രം എങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് ചെമ്പരത്തിയുടെ ഇലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല തൂമ്പിലകൾ ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഈ ഒരു ചെമ്പരത്തിയുടെ ഇലകൾ നല്ല പോലെ വാഷ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൽ രണ്ടും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം ഇതിലേക്ക് കുറച്ച് കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കടലപ്പൊടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 2 ടീസ്പൂണോളം കടലപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു വെളിച്ചത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത് ക്ലിയർ ആവാത്തത്. അപ്പോൾ അത് ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ ഉള്ള ഒരു വെളിച്ചം തട്ടിയിട്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 2 ടീസ്പൂണോളം കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് ഇനി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലായിട്ട് തന്നെ നമുക്കിത് അരഞ്ഞ് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലേന്ന് ഒലിച്ചിറങ്ങുമില്ല, എന്നാൽ നല്ല കട്ടിയില്ലാത്ത രൂപത്തിലാണ് ഞാനിത് അരച്ചെടുത്തത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു താളിയായിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇത് ഇനി നമുക്ക് എങ്ങനെയാണ് മുടിയിൽ ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് തന്നെ മുടിയിൽ നല്ലൊരു ഹെയർ ഓയിൽ ഇട്ട് കൊടുക്കാം. ഈ ഒരു ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ നല്ല പോലെ പിടിച്ചതിന് ശേഷം വേണം ഇത് മുടിയിൽ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല നെല്ലിക്കയും അതുപോലെ കറിവേപ്പിലയും കഞ്ഞുണ്ണിയൊക്കെ കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ഹെയർ ഓയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവരൊന്ന് കണ്ട് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഹെയർ ഓയിലുകളുണ്ട്. അപ്പോൾ നമുക്ക് നല്ല നെല്ലിക്കയും കഞ്ഞുണ്ണിയും കറിവേപ്പിലൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല ചെമ്പരത്തിയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ ഓയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഹെയർ ഓയിലിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഈ ഒരു വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അത് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഈ ഒരു ഹെയർ ഓയിൽ നല്ല പോലെ മുടിയിൽ പിടിപ്പിക്കുക. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 മണിക്കൂറെങ്കിലും നമ്മളിത് മുടിയിൽ വെച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു താളി മുടിയിലിട്ട് കൊടുക്കാം. ഈ ഒരു താളി നല്ല പോലെ മുടിയിൽ ഫുള്ളായിട്ടും പുരട്ടിക്കൊടുക്കാം, നമ്മുടെ തലയോട്ടിയിലും ആക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു 15 മിനിറ്റ് നമ്മളിത് മുടിയിൽ വെക്കുക. അത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. നോർമൽ വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ട് തന്നെ നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരൊറ്റ തവണ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. നമ്മുടെ മുടിയിലുണ്ടാകുന്ന താരനും മുടി കൊഴിച്ചിലൊക്കെ മാറിക്കിട്ടും, മുടി നന്നായിട്ട് വളരുകയും ചെയ്യും, അകാല നിറം ഉണ്ടാവില്ല, അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് നിറം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുമായിട്ട് ഇനി അടുത്ത വീഡിയോകൾ വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.